6 അടി 4 ഇഞ്ച് ഉയരം, 110 കിലോഗ്രാം ഭാരം, ശരീരഭാഷയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ബോക്സിംഗ് ചാമ്പ്യന്റെ ഗാംഭീര്യം, കിഴക്കൻ ആഫ്രിക്കയിലെ യുഗാണ്ട എന്ന കുഞ്ഞു രാജ്യത്തെ അടക്കി ഭരിച്ച സ്വേച്ഛാധിപതി, തലമുറകളായി അവിടെ കഴിഞ്ഞു പോന്നിരുന്ന 600,000-ത്തിലധികം ഏഷ്യൻ വംശജരെ വെറും 90 ദിവസത്തെ സാവകാശം നൽകി എന്നേക്കുമായി നാടുകടത്തിയ ഭരണാധികാരി, 60 ലക്ഷത്തോളം യഹൂദരെ വംശഹത്യക്കിരയാക്കിയ അഡോൾഫ് ഹിറ്റ്ലറെ ആ കൂട്ടക്കുരുതിയുടെ പേരിൽ പ്രകീർത്തിച്ച ഏകാധിപതി, പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, പ്രസിഡന്റ് ഫോർ ലൈഫ്, ലോർഡ് ഓഫ് ഓൾ ദ ബീസ്റ്റ്സ് ഓൺ ദ എർത്ത് ആൻഡ് ദ ഫിഷസ് ഓഫ് ദ സീസ്, കൺക്വറർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ആഫ്രിക്ക ഇൻ ജനറൽ ആൻഡ് യുഗാണ്ട ഇൻ പർട്ടിക്കുലർ, ഹിസ് എക്സലൻസി ഫീൽഡ് മാർഷൽ അൽ ഹാജി ഡോക്ടർ ഇദി അമീൻ ദാദായെ കുറിച്ചാണ്. നരഭോജി, കശാപ്പുകാരൻ, കോമാളി, സ്ത്രീലോലുപൻ എന്നിങ്ങനെ പേരുകൾ പലതും ചാർത്തി പാശ്ചാത്യ മാധ്യമങ്ങൾ കളം വരച്ച് ചരിത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് ഇദി അമീൻ. 1971 നടന്ന ഒരു പട്ടാള അട്ടിമറിയിലൂടെ ഭരണത്തിലേറി ഏതാണ്ട് 8 വർഷത്തോളം കാലം യുഗാണ്ട ഭരിച്ച് 1979 മറ്റൊരു പട്ടാള അട്ടിമറിയിലൂടെ നിഷ്കാസിതനാവും വരെയും ആയിരക്കണക്കിന് ആഫ്രിക്കൻ യുവാക്കളുടെ ആരാധനാമൂർത്തിയായി തന്റെ സിംഹാസനത്തിൽ അക്ഷരാർത്ഥത്തിൽ പൂണ്ടു വിളയാടുക തന്നെയായിരുന്നു അയാൾ. കിങ്സ് ആഫ്രിക്കൻ റൈഫിൾസിലെ ഒരു കുശിനിക്കാരനായി തുടങ്ങി പടിപടിയായി ഉയർന്ന് ആദ്യം സർവ്വസൈന്യാധിപനും പിന്നീട് രാജ്യത്തെ തന്റെ ഉള്ളം കയ്യിൽ വെച്ച് അമ്മാനമാടുന്ന ഒരു സ്വേച്ഛാധിപതിയുമൊക്കെയായി ഇദി അമീൻ എത്തിപ്പിടിച്ച ഉയരങ്ങളുടെ കഥ. സ്വന്തം നാട്ടിലെ 5 ലക്ഷത്തിലധികം പൗരന്മാരെ വെട്ടിയും കുത്തിയും വെടിവെച്ചുമൊക്കെ കൊന്നുതള്ളി നൈൽ നദിയിലെ മുതലകൾ കിട്ടുകൊടുത്ത, സ്വന്തം കുഞ്ഞുങ്ങളുടെ അമ്മയെപ്പോലും കശാപ്പു ചെയ്യാൻ മടി കാണിക്കാതിരുന്ന, ബുച്ചർ ഓഫ് യുഗാണ്ട എന്നുപോലും വിശേഷിപ്പിക്കപ്പെട്ട ഇദി അമീന്റെ സംഭവബഹുലമായ ജീവിതത്തിന്റെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. ആഫ്രിക്ക എന്ന ഈ ഭൂഖണ്ഡത്തിലേക്ക് ക്രിസ്തുവിന് മുമ്പുള്ള കാലം തൊട്ട് തന്നെ ഒറ്റപ്പെട്ട പല അധിനിവേശങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആ മണ്ണിൽ ഒളിഞ്ഞുകിടക്കുന്ന അമൂല്യമായ വിഭവങ്ങൾക്കുമേലെ, അവിടുത്തെ ജനങ്ങളുടെ അധ്വാനശേഷിക്കുമേലെ വെള്ളക്കാരുടെ കുറുക്കൻ കണ്ണുകളിൽ ചെന്ന് പെടുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ്. അങ്ങനെ ബ്രിട്ടനും ഫ്രാൻസും പോർച്ചുഗലും ഇറ്റലിയും അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾ മാറി മാറി ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന 53 ആഫ്രിക്കൻ രാജ്യങ്ങൾ 20-ാം നൂറ്റാണ്ടിൽ ഈ കോളനി ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നുണ്ട്. അപ്പോഴേക്കും പക്ഷേ ക്രാഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് അഥവാ മാനവരാശിയുടെ തൊട്ടില്ലെന്ന് ചാൾസ് ഡാർവിൻ വിളിച്ച ആഫ്രിക്കയിൽ നിന്ന് വിലപ്പെട്ട പലതും കവർച്ച ചെയ്യപ്പെട്ടിരുന്നു. ലക്ഷക്കണക്കിന് നിരപരാധികൾ അവിടെ നിഷ്കരണം കൊല ചെയ്യപ്പെട്ടിരുന്നു. തങ്ങൾക്ക് അധികാരപ്പെട്ട ഭൂമിയാണ് ആഫ്രിക്ക എന്നൊരു തോന്നൽ തുടക്കം തൊട്ട് തന്നെ വെള്ളക്കാരനുണ്ടായിരുന്നു. അന്നവരതിന് വിളിച്ചത് വൈറ്റ് മാൻസ് ബേർഡൻ എന്നായിരുന്നു. പരസഹായം കൂടാതെ സ്വന്തം നാട്ടിലെ വിഭവങ്ങളെ കൈകാര്യം ചെയ്യാനോ നാട് ഭരിക്കാനോ ഒന്നും ശേഷിയില്ലാത്ത വെറും പ്രാകൃതരാണ് ആഫ്രിക്കക്കാരെന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഈ വെള്ളക്കാർ പിന്നീടെന്തോ ഔദാര്യം ചെയ്യുന്നത് പോലെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളെ കോളനികളാക്കി അവരെ 10 ആണ്ടുകളോളം അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. ആഫ്രിക്കയിലെ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിൽ നിന്ന് പഴയ പോലെ ലാഭം കിട്ടാതെ ആയപ്പോൾ കൊളോണിയൽ ശക്തികൾ ചെയ്യുന്നത് ആഫ്രിക്കയെ നിന്ന നിൽപ്പിൽ ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് കൂട്ടത്തോടെ കപ്പൽ കയറുകയാണ്. അങ്ങനെ ഒരു ദിവസം വെള്ളക്കാർ മുട്ടിലെ പൊടിയും തട്ടി എഴുന്നേറ്റ് പോയപ്പോൾ അവർ അധികാരം കയ്യേൽപ്പിച്ചു പോയത് അതാത് നാടുകളിലെ ഏതെങ്കിലും പ്രമുഖ നേതാക്കളെയാണ്. സാമ്രാജ്യത്വത്തിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ജനാധിപത്യത്തിലേക്ക് കളം മാറ്റി ചവിട്ടിയപ്പോൾ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഉടലെടുത്തത് വല്ലാത്തൊരു രാഷ്ട്രീയ അസ്ഥിരതയായിരുന്നു. കൊളോണിയലിസ്റ്റ് ശക്തികൾ ഭരണം ഏൽപ്പിച്ചു പോയ ഇക്വറ്റോറിയൽ ഗിനിയ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, യുഗാണ്ട തുടങ്ങി പലയിടത്തും അധികം വൈകാതെ തന്നെ ജനാധിപത്യം അസ്തമിക്കുന്നു. അതിക്രൂരരായ ചില സ്വേച്ഛാധിപതികൾ ഉദിച്ചുയർന്നു വരുന്നു. 70-കളുടെ തുടക്കത്തിൽ അങ്ങനെ യുഗാണ്ടയിൽ ഭരണത്തിലേറിയ ഒരു ഏകാധിപതിയായിരുന്നു ഇദി അമീനും. വെള്ളക്കാരൻ അതിശയോക്തിയോടെ പറഞ്ഞു പൊലിപ്പിച്ചിരുന്ന ആഫ്രിക്കൻ സ്റ്റീരിയോ ടൈപ്പുകളുടെ ആൾരൂപമായിരുന്നു അമീന്. പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകിയത് ഒരു കോമാളിയുടെ പരിവേഷമാണ്. പ്രാസമൊപ്പിച്ച് പലതരം പേരുകൾ വിളിച്ച് ഇദി അമീനെ കളിയാക്കാനുള്ള ത്വര മാധ്യമങ്ങൾക്ക് ഏറി വരുംതോറും സ്വന്തം പൗരന്മാർക്ക് നേരെ അക്കാലത്ത് ഇദി അമീൻ പ്രവർത്തിച്ചിരുന്ന ക്രൂരതകൾ പലതും പുറംലോകം അറിയാതെ പോകും. കൊളോണിയലിസ്റ്റ് ശക്തികളിൽ നിന്ന് അധികാരം ഏറ്റെടുത്ത് ആഫ്രിക്ക ഭരിച്ച തദ്ദേശീയരായിട്ടുള്ള സ്വേച്ഛാധിപതികളിൽ ഇദി അമീനേക്കാൾ ക്രൂരനായ, അയാളേക്കാൾ കുപ്രസിദ്ധനായ മറ്റൊരു ഭരണാധികാരിയും ചരിത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു വരില്ല. ഇദി അമീൻ എന്നാണ് ജനിച്ചത് എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള രേഖകളൊന്നും തന്നെ പൊതുമണ്ഡലത്തിലില്ല. ഉള്ള വിവരങ്ങൾ വെച്ച് പറഞ്ഞാൽ ഏതാണ്ട് 1925-ഉം 1928-ഉം ഇടയിൽ എപ്പോഴും ആണ് ഇദി അമീൻ ജനിക്കുന്നത്. കാക്വ ഗോത്രക്കാരനായ അച്ഛൻ അധികം താമസിയാതെ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. പിന്നീട് അച്ഛൻ്റെ വഴി പിന്തുടർന്ന് അധികം വൈകാതെ തന്നെ ഇദി അമീനും ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. ലുഗുബാര ഗോത്രത്തിലെ അറിയപ്പെടുന്ന ഒരു വിച്ച് ഡോക്ടർ അഥവാ ആഭിചാരകയായിരുന്നു അമീൻ്റെ അമ്മ. ചെറുപ്പത്തിൽ തന്നെ പിതാവ് ഉപേക്ഷിച്ചു പോയതുകൊണ്ട് ഇദി അമീൻ്റെ ഔപചാരിക വിദ്യാഭ്യാസത്തിന് അന്നത്തെ ഇംഗ്ലീഷ് 4th ഫോറം വരെ ആയുസ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോഴേക്കും അയാൾ വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്നു. പിന്നീട് പല വിധത്തിലുള്ള കൂലിപ്പണികളും ചെയ്ത് അഷ്ടിക്കുള്ള വക കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇദി അമീൻ തൻ്റെ ടീനേജ് പ്രായം പിന്നിടുന്ന കാലത്ത് ഗവൺമെൻറ് ജോലികളിലുള്ള യുഗാണ്ടൻ പ്രാതിനിധ്യം
ചെറു ജോലികളിൽ ഒതുങ്ങി നിന്നിരുന്നു. ഇനി എത്ര വിദ്യാഭ്യാസമുള്ളവരാണ് എന്ന് പറഞ്ഞാലും ബ്ലാക്സിന് അന്ന് കളക്ടറോ ജഡ്ജിയോ ഒന്നും ആവാൻ പറ്റില്ലായിരുന്നു. അതൊക്കെയും വെള്ളക്കാരെ തന്നെ കൈയടക്കി വെച്ചിരുന്നതുകൊണ്ട് യുഗാണ്ടൻ പൗരന്മാർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ബ്രിട്ടീഷുകാരോട് കടുത്ത വെറുപ്പായിരുന്നു. തീർത്താൽ തീരാത്ത പകയായിരുന്നു. യുഗാണ്ടൻ ജനതയുടെ ആ പൊതുബോധത്തിന് ഒരു അപവാദമായിരുന്നു തൻ്റെ കൗമാര യൗവനങ്ങളിൽ തന്നെ ഈദി അമീൻ. വെള്ളക്കാരോട് അമീന് യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അവരോട് വല്ലാത്തൊരു അഭിനിവേശവും അക്കാലത്ത് അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. ബ്രിട്ടീഷുകാരുടെ പട്ടാള ചിട്ടയുടെ വലിയ ആരാധകനായിരുന്നു അമീൻ. എങ്ങനെയെങ്കിലും റോയൽ ബ്രിട്ടീഷ് ആർമിയിൽ ചേരുക എന്നത് കുട്ടിക്കാലം തൊട്ടുള്ള അയാളുടെ മോഹമായിരുന്നു. അങ്ങനെ ഫോർത്ത് ഫോറത്തിൽ പഠനം അവസാനിപ്പിച്ച് കൂലിപ്പണികൾ ചെയ്ത് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ പുലർന്നിരുന്ന ആ ചെറുപ്പക്കാരൻ ബ്രിട്ടീഷ് മിലിറ്ററി യൂണിഫോം ധരിക്കുന്നതും ദിവാസ്വപ്നം കണ്ടുകൊണ്ട് നടന്നിരുന്ന 1940s പകുതിയോടെയാണ് അയാളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവുന്നത്. അന്നത്തെ ഈദി അമീന്റെ കായബലവും പ്രസരിപ്പും പട്ടാള ചുറ്റിയോടുള്ള അയാളുടെ അഭിനിവേശവും ഒക്കെ കണ്ട ഏതോ ഒരു ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനാണ് 1946 അന്ന് കിങ്സ് ആഫ്രിക്കൻ റൈഫിൾസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൊളോണിയൽ ആർമി റെജിമെന്റിലേക്ക് അമീനെ നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്നത്. തുടക്കത്തിൽ ആർമി ഹയറാർക്കിയുടെ ഏറ്റവും താഴേക്കിടയിൽ അസിസ്റ്റന്റ് കുക്ക് എന്ന പോസ്റ്റിലാണ് ഈദി അമീന് പ്രവേശനം കിട്ടുന്നത്. തുടങ്ങിയത് ഒരു കുസിനിക്കാരന്റെ പോസ്റ്റിലായിരുന്നുവെങ്കിലും സ്ഥിരോത്സാഹം ഒന്നുകൊണ്ട് മാത്രം അമീന് അധികം വൈകാതെ തന്നെ ഒരു കോംബാറ്റ് റോളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടും. ആരെയും അസൂയപ്പെടുത്തുന്ന കായികക്ഷമത, തികഞ്ഞ ഏകാഗ്രത, ആജ്ഞകൾ അപ്പടി അനുസരിക്കാനും ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ പിഴവില്ലാതെ പൂർത്തിയാക്കാനുമുള്ള അസാമാന്യമായ സിദ്ധി, അങ്ങനെ ഒരു ഐഡിയൽ സോൾജിയർ മെറ്റീരിയൽ ആയിരുന്നു ഈദി അമീൻ എന്ന ചെറുപ്പക്കാരനെന്ന്. സൈനിക സേവനത്തിന് പുറമെ നീന്തലിലും ബോക്സിങ്ങിലും റഗ്ബിയിലുമൊക്കെ അയാൾ തിളങ്ങിയിരുന്നു. പിന്നീട് 1951 മുതൽ 1960 വരെയുള്ള ഏതാണ്ട് 10 വർഷത്തോളം കാലം യുഗാണ്ടയുടെ ലൈറ്റ് ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ പട്ടവും ഈദി അമീൻ നിലനിർത്തിയിരുന്നു. സാധാരണഗതിക്ക് ഏതൊരു ആഫ്രിക്കൻ വംശജനും സ്വന്തം നാട്ടുകാരനോടൊരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ മർദ്ദകരായിട്ടുള്ള ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് പാദസേവ ചെയ്യാൻ വേണ്ടി ആരെയും തല്ലാനും കൊല്ലാനും ഈദി അമീൻ അന്നേ ഒരുക്കമായിരുന്നു. ഉദാഹരണത്തിന് 1952 സ്വാതന്ത്ര്യസമര പോരാളികളായിട്ടുള്ള മൗമോ റിബൽസിനെ അടിച്ചമർത്താൻ വേണ്ടി കെനിയയിലേക്ക് നിയോഗിക്കപ്പെട്ട അവസരത്തിൽ മറ്റേതൊരു പ്രൈവറ്റിനെക്കാട്ടിലും അധികം വിപ്ലവകാരികളെ വെടിവെച്ച് കൊന്നിട്ടുള്ളത് ഈദി അമീനാണ്. യുദ്ധരംഗത്തെ ആ ബ്രൂട്ടൽ എഫിഷ്യൻസിയുടെ പേരിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സൈനിക റാങ്കുകളിൽ വെച്ചടി വെച്ചടി കയറ്റം നേടാൻ 50s ഈദി അമീന് സാധിക്കുന്നുണ്ട്. അങ്ങനെ 61 ആകുമ്പോഴേക്കും ഈദി അമീന് ലെഫ്റ്റനന്റ് ആയിട്ട് പ്രൊമോഷൻ കിട്ടുന്നു. അപ്പോൾ യുഗാണ്ടൻ സൈന്യത്തിലുണ്ടായിരുന്ന 2 ആഫ്രിക്കൻ ലെഫ്റ്റനന്റുമാരിൽ ഒരാളായിട്ട് അയാൾ മാറുന്നു. ഈ സ്ഥാനക്കയറ്റത്തിന് തൊട്ടു പിന്നാലെ അമീന് കിട്ടിയ ഒരു ദൗത്യം യുഗാണ്ടയിലെ കരാമജോങ് ഗോത്രക്കാർക്കും കെനിയയിലെ തുർക്കാന വാരിയേഴ്സിനും ഇടയിൽ അന്ന് നടന്നുകൊണ്ടിരുന്ന കന്നുകാലി മോഷണ പരമ്പരകൾക്കൊരു അറുതി വരുത്തുക എന്നതായിരുന്നു. ഈ കന്നുകാലി മോഷ്ടാക്കളോട് ഇയാൾ ഇടപെട്ട രീതി അയാളുടെ സാഡിസ്റ്റിക് മനോഭാവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒന്നാണ്. കന്നുകാലി മോഷണത്തിന് പിടിക്കപ്പെടുന്നവർ ലിംഗഛേദത്തിന് വിധേയമാക്കപ്പെടും എന്ന് ഭീഷണി മുഴക്കിയ ഈദി അമീൻ അത് പ്രാവർത്തികമാക്കുക മാത്രമല്ല ചിലരൊക്കെ അന്ന് ജീവനോടെ കുഴിച്ചുമൂടുക പോലും ചെയ്യുന്നുണ്ട്. 1960s തുടക്കം എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ സ്വാതന്ത്ര്യത്തിന്റെ കാറ്റു വീശുന്ന കാലമാണ്. 1960 February 3 അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാരോൾഡ് മാക്മില്ലൻ ദക്ഷിണാഫ്രിക്കൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദ വിൻഡ് ഓഫ് ചേഞ്ച് ഇസ് ബ്ലോയിങ് ത്രൂ ദിസ് കോണ്ടിനെന്റ് വെദർ വി ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ദിസ് ഗ്രോത്ത് ഓഫ് നാഷണൽ കോൺഷ്യസ്നസ് ഈസ് എ പൊളിറ്റിക്കൽ ഫാക്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിശ്വപ്രസിദ്ധമായിട്ടുള്ള വിൻഡ്സ് ഓഫ് ചേഞ്ച് പ്രസംഗമൊക്കെ നടത്തുന്നത്. ആ കാറ്റ് യുഗാണ്ടയിലേക്ക് എത്തുന്നത് 1962 സ്വാതന്ത്ര്യം കൈമാറിയതിന് പിന്നാലെ നടത്തപ്പെട്ട ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ യുഗാണ്ട പീപ്പിൾസ് കോൺഗ്രസ് നേതാവായിരുന്ന മിൽട്ടൺ ഒബോട്ടെ ജനാധിപത്യ യുഗാണ്ടൻ റിപ്പബ്ലിക്കിന്റെ പ്രഥമ പ്രധാനമന്ത്രിയാവും. അപ്പോഴേക്കും സൈന്യത്തിൽ സാമാന്യം ജനപ്രീതി ആർജിച്ചിരുന്ന സൈനികർക്കും പൊതുജനത്തിനുമിടയിൽ നല്ല സ്വാധീനമുണ്ടായിരുന്ന ഈദി അമീനെ കൂടുതൽ സ്ഥാനക്കയറ്റങ്ങൾ നൽകി കൂടെ നിർത്തുന്നതാണ് നല്ലതെന്ന് ഒബോട്ടെക്ക് തോന്നുന്നു. 1966 ഇങ്ങനെ തുടർച്ചയായിട്ട് കിട്ടിയ പ്രൊമോഷനുകൾക്കൊടുവിൽ ഈദി അമീൻ കരസേനയുടെ തലവനാകും. അതേസമയം പട്ടാളത്തിലെ ഹൈറാങ്കിങ് ഓഫീസർ എന്ന നിലയ്ക്ക് പണം കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടിയതോടെ അമീൻ ലക്ഷക്കണക്കിന് ഡോളറിന്റെ അഴിമതിയും പ്രവർത്തിച്ചു തുടങ്ങുന്നു. അതോടൊപ്പം ശത്രുക്കൾക്ക് നേരെ പ്രതികാര ബുദ്ധിയാ പ്രവർത്തിക്കുന്ന അമീന്റെ അക്രമാസക്തിയെക്കുറിച്ചും തുടർച്ചയായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തന്റെ മേശപ്പുറത്ത് വന്നിട്ടും ഒബോട്ടെ ഈ അഴിമതിയുടെയോ അക്രമത്തിന്റെയോ ഒന്നും പേരിൽ ഈദി അമീനെതിരെ നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഈദി അമീന്റെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്ന മറ്റൊരു സംഭവം നടക്കുന്നു. 1965 കോങ്കോളീസ് വിപ്ലവകാരികൾക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിന് പകരമായി അവരിൽ നിന്ന് ആനക്കൊമ്പും സ്വർണവും സ്വീകരിച്ചു എന്ന ആക്ഷേപത്തിന് പുറത്ത് യുഗാണ്ടൻ പാർലമെന്റ് അന്ന് ഈദി അമീനോട് വിശദീകരണം തേടുന്നു. ഈ കേസിൽ പക്ഷേ ആരോപണത്തിന് മുഴുവൻ നീണ്ടത് അമീന് നേരെ മാത്രമായിരുന്നില്ല. ഈ അഴിമതിയിൽ പ്രധാനമന്ത്രി മിൽട്ടൺ ഒബോട്ടെക്കും നേരിട്ട് പങ്കുണ്ട് എന്നായിരുന്നു പാർലമെന്ററി കമ്മിറ്റിയുടെ കണ്ടെത്തൽ. അന്നുവരെ ജനകീയ ജനാധിപത്യവും കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ പ്രസംഗിച്ച് നടന്ന ഒബോട്ടെ ഉണ്ട തിന്നുമെന്ന അവസ്ഥ വന്നപ്പോൾ ചെയ്തത് രാജ്യത്തെ ഭരണഘടന റദ്ദാക്കി എക്സിക്യൂട്ടീവ് പ്രസിഡന്റായിട്ട് അവനവനെ അവരോധിക്കുകയാണ്. ഒപ്പം കൂട്ടുപ്രതിയായിട്ടുള്ള ഈദി അമീനെ
യുഗാണ്ടയുടെ മൊത്തം സൈന്യത്തിന്റെ കമാൻഡറായിട്ട് ഉയർത്തുകയും ചെയ്യുന്നു. അതോടെ ഇദി അമീന്റെ ആത്മധൈര്യം വീണ്ടും ഇരട്ടിക്കുന്നു. ഇതിനിടയ്ക്ക് ഇദി അമീന്റെ വർദ്ധിച്ചു വന്ന ജനപ്രീതിയിൽ പതുക്കെ പതുക്കെ മിൽട്ടൺ ഒബോട്ടയുടെ മനസ്സിൽ കാലുഷ്യം എന്ന് നിറയാൻ തുടങ്ങും. 69 അവസാനത്തോടെ ഒബോട്ടയ്ക്ക് നേരെ ഒരു വധശ്രമം നടക്കും. അതും ഒബോട്ടയുടെ മനസ്സിൽ അമീന് നേരെ സംശയങ്ങളുടെ വിത്തുകൾ പാകുന്നു. 70 ഒക്ടോബറിൽ ഒബോട്ടയെ സൈന്യത്തിന് നിയന്ത്രണം ഏറ്റെടുത്ത് ഇദി അമീനെ സർവ്വസൈന്യാധിപ സ്ഥാനത്ത് നിന്ന് തരംതാഴ്ത്തി വെറും ആർമി ചീഫ് മാത്രമാക്കുന്നു. ഇങ്ങനെയൊരു തരംതാഴ്ത്തൽ ആസന്നമായ മറ്റു ചിലതിന്റെ നിമിത്തമാണ് എന്ന് ഇദി അമീൻ തിരിച്ചറിയുന്നു. ഇനി ഏത് നിമിഷം വേണമെങ്കിലും താൻ അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന് അയാൾ ഊഹിക്കുന്നു. 5 വർഷമായി താൻ ഈ നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കൊലകളുടെയും ക്രൂര പീഡനങ്ങളുടെയും ഒക്കെ കണക്ക് ഇനി ഏത് നിമിഷവും ഒബോട്ടെ എടുത്തേക്കാമെന്നും അതിൻ്റെയൊക്കെ പേരിൽ തന്നെ ഒബോട്ടെ ആജീവനാന്തം ഏതെങ്കിലും തടവറയിലേക്കോ ഒരുപക്ഷെ ഫയറിംഗ് സ്ക്വാഡിന് മുന്നിലേക്ക് പോലുമോ വലിച്ചെറിഞ്ഞേക്കാമെന്നും ഒരു ധാരണ ഇദി അമീൻ ഉണ്ടാവുന്നു. അങ്ങനെ തൻ്റെ 45-ാമത്തെ വയസ്സിൽ ഇങ്ങനൊരു പ്രതികൂല സാഹചര്യം നേരിടേണ്ടി വന്നപ്പോൾ ഇദി അമീൻ ആലോചിച്ചത് നാടുവിട്ട് ഓടിപ്പോകുന്നതിനെ പറ്റിയല്ല, പകരം ഒരു മിലിറ്ററി കൂ അഥവാ പട്ടാള അട്ടിമറി നടത്തി അധികാരം ഒബോട്ടയിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നതിനെ പറ്റിയാണ്. 1971 ജനുവരി 25 പ്രസിഡന്റ് മിൽട്ടൺ ഒബോട്ടയ്ക്ക് സിംഗപ്പൂരിൽ കോമൺവെൽത്ത് ഭരണത്തലവന്മാരുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടി അദ്ദേഹം അങ്ങോട്ട് പോയ തക്കം നോക്കി ഇദി അമീൻ അധികാരം പിടിച്ചെടുക്കുന്നു. ഇദി അമീന്റെ ഒരു പതിവ് രീതി വെച്ച് നോക്കുമ്പോൾ തികച്ചും ശാന്തമായിട്ടുള്ള ഒരു അധികാര കൈമാറ്റം എന്ന് വേണം പറയാൻ. എൻഡബേ അന്താരാഷ്ട്ര വിമാനത്തോളം അടച്ചുപൂട്ടുന്നു. നഗരത്തിൽ പട്ടാളം ടാങ്കുകളിൽ കയറി റൂട്ട് മാർച്ച് നടത്തുന്നു. യുഗാണ്ടൻ റേഡിയോയിലൂടെ ഇദി അമീൻ താൻ അധികാരത്തിലേറിയതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ ഒബോട്ടയെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത ഇദി അമീൻ ആദ്യം പറഞ്ഞത് താൻ വെറും ഒരു പട്ടാള ഓഫീസർ മാത്രമാണ് എന്നും അഴിമതിക്കാരനായ ഒബോട്ടയെ മാറ്റി യുഗാണ്ടയിൽ പുതിയൊരു ഗവൺമെന്റിനെ സ്ഥാപിക്കുക എന്നതും മാത്രമാണ് ഈ അട്ടിമറിയുടെ ലക്ഷ്യമെന്നുമാണ്. എത്രയും പെട്ടെന്ന് തന്നെ രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുമെന്നും അയാൾ റേഡിയോയിലൂടെ വാഗ്ദാനം ചെയ്യുന്നു. സത്യത്തിൽ മിൽട്ടൺ ഒബോട്ടയുടെ ഭരണത്തിന് കീഴിൽ യുഗാണ്ട ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയതിനുള്ള അതൃപ്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇദി അമീൻ ഒരു പട്ടാളട്ടിമിനെ നടത്താൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ നാട്ടിലെ ജനം അയാളുടെ കൂടെ നിന്നത്. ജനപ്രിയനായിട്ടുള്ള ജനറൽ ഇദി അമീൻ രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുമെന്ന് ജനം സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചു. പക്ഷേ അവരുടെ ഈ പ്രതീക്ഷകൾ അസ്ഥാനത്തായിരുന്നു എന്ന് തെളിയാൻ വേണ്ടി വന്നത് ഒരേ ഒരാഴ്ചയാണ്. പട്ടാള അട്ടിമറി നടന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇദി അമീൻ അവനവനെ യുഗാണ്ടയുടെ പുതിയ പ്രസിഡന്റും യുഗാണ്ടൻ സേനയുടെ കമാൻഡർ ചീഫുമൊക്കെയായി സ്വയം അവരോധിക്കുന്നു. ഇതിനിടയ്ക്ക് സിംഗപ്പൂരിൽ നിന്ന് ടാൻസാനിയയിൽ ചെന്ന് അഭയം നേടിയിരുന്ന ഒബോട്ടെ 1972 അന്നേക്ക് ഇദി അമീനെ പേടിച്ച് പലായനം ചെയ്ത് ടാൻസാനിയയിലെത്തിയിരുന്ന 20,000-ൽ പരം അനുയായികൾക്കൊപ്പം ഒരു പട്ടാള അട്ടിമറി നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. യുഗാണ്ടൻ സൈന്യത്തിലെ അക്കോളി ലാംഗോ ഗോത്രക്കാരുടെ സഹായം കൂടെ ഉണ്ടായിരുന്നിട്ടുകൂടി ഒബോട്ടയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള മോശം ആസൂത്രണം ഒന്നുകൊണ്ട് മാത്രം അത് പരാജയപ്പെടും. യുഗാണ്ടയുടെ തെരുവുകളിൽ ചോര ചിന്തിയ ആ അട്ടിമറി അതിജീവിച്ച ശേഷം പ്രതികാരദാഹിയായിട്ടുള്ള ഇദി അമീൻ പിന്നീട് ഇറങ്ങി പുറപ്പെടുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രക്തരൂഷിതമായിട്ടുള്ള ഒരു പ്രതികാരത്തിന് വേണ്ടിയാണ്. തനിക്കെതിരെ കരുക്കൾ നീക്കുന്നു എന്ന് ഇദി അമീന് സംശയം തോന്നിയവരെ ഒന്നടങ്കം രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുന്നുണ്ട് അയാൾ. ഇങ്ങനെ ഡീറ്റെയിൻ ചെയ്യപ്പെട്ടവരിലന്ന് സൈനിക ഓഫീസർമാരും ജഡ്ജിമാരും പാതിരിമാരും ഗോത്രത്തലവന്മാരും ജേർണലിസ്റ്റുകളും ബുദ്ധിജീവികളും ഒക്കെ ഉൾപ്പെട്ടിരുന്നു. ഇങ്ങനെ കസ്റ്റഡിയിലാകുന്നവരുടെ മേലെ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടുന്നതും അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും ഒക്കെ രാജ്യരാമാനമായിരിക്കും. അക്കാലത്ത് 300,000-500,000 ഇടയിൽ യുഗാണ്ടൻ പൗരന്മാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. യന്ത്രത്തോക്കുകളുടെ ഉണ്ടെന്നുള്ള മരണം എന്നത് മറ്റുള്ള മാർഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറെ സമാധാനപൂർണ്ണമായിരുന്നു എന്ന് വേണം പറയാം. കാരണം അന്ന് യുഗാണ്ടയിൽ ഇദി അമീന്റെ അനുയായികൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന മറ്റു പല രീതികളും വളരെ ബീഭത്സമായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഒരു രീതി ഇങ്ങനെയായിരുന്നു, വധശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടവരെ ഒരു വരിയായി നിരത്തി നിർത്തും, എന്നിട്ട് അതിൽ ആദ്യത്തെ ആളുടെ കയ്യിൽ ഒരു ചുറ്റികയോ കാർ ആക്സിലോ ഒക്കെ കൊടുക്കും, ഒന്നാമനെ കൊണ്ട് ഗൺ പോയിന്റിൽ നിർത്തി രണ്ടാമന്റെ തലക്കടിച്ച് കൊലപ്പെടുത്തിക്കും, അതിനുശേഷം ഒന്നാമനെ മൂന്നാമനെ കൊണ്ട് അങ്ങനെ മൂന്നാമനെ നാലാമനെ കൊണ്ട് എന്നിങ്ങനെ അത് തുടരും. ഒടുവിൽ വരിയിൽ ജീവനോട് അവശേഷിക്കുന്ന അവസാനത്തെ ആളെ യന്ത്രത്തോക്കിനിരയാക്കും. അങ്ങനെ തോന്നുംപടി ആയിരുന്നു ഇദി അമീന്റെ ഭരണത്തിന് കീഴിലെ കൊലപാതകങ്ങളെങ്കിലും മൃതദേഹങ്ങളുടെ ഡിസ്പോസലിന് കൃത്യമായിട്ടുള്ള ഒരു നയം അയാൾക്കുണ്ടായിരുന്നു. യുഗാണ്ടയിലെ നൈലടക്കമുള്ള നദികളിലേക്ക് വിക്ടോറിയ തടാകത്തിലേക്ക് ഒക്കെ അയാൾ വലിച്ചെറിഞ്ഞത് 1,000-ക്കണക്കിന് ശവങ്ങളാണ്. ഈ നദികളിൽ വിലസിയിരുന്ന ഭീമൻ മുതലകൾക്ക് അതെല്ലാം ഇഷ്ടഭോജനമായിട്ട് മാറുന്നു. അക്കാലത്ത് പറഞ്ഞു കേട്ടിരുന്ന മറ്റൊരു ഡാർക്ക് ഹ്യൂമർ നാട്ടിലെ പൗരന്മാർ പട്ടിണി കടന്നാലും വിക്ടോറിയ തടാകത്തിലെ മുതലകൾ തിന്നുകൊടുക്കുകയാണ് എന്നതായിരുന്നു. 70-കളുടെ തുടക്കത്തിലെ യുഗാണ്ടയിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ജനസമ്പർക്ക മാർഗം റേഡിയോ പ്രസംഗങ്ങളായിരുന്നു. യുഗാണ്ടയിലെ സാധാരണക്കാരൻ്റെ മിശിഹ എന്ന തൻ്റെ ഇമേജിനെ പരമാവധി പൊലിപ്പിച്ചെടുക്കാൻ പോകുന്ന തരത്തിലുള്ള നിരവധി പ്രസംഗങ്ങൾ അക്കാലത്ത് റേഡിയോയിലൂടെയും നേരിട്ടുമൊക്കെ അമീൻ നടത്തുന്നുണ്ട്. ഒരു രാജ്യം ഭരിക്കാൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അമീൻ തികച്ചും അപ്രാപ്തനായിരുന്നുവെങ്കിലും
മീഡിയയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അയാൾ വളരെ മിടുക്കനായിരുന്നു. പത്രക്കാർ ഇരിക്കുന്ന ചടങ്ങുകളിൽ അയാൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ കൃത്യമായിട്ട് PR ഏജൻസികൾ മുൻകൂർ തയ്യാറ് ചെയ്ത് കൊടുത്ത സ്ക്രിപ്റ്റ് അനുസരിച്ച് മാത്രമായിരിക്കും. മൈക്കും ജനാവലിയും മുന്നിൽ കിട്ടിയാൽ പിന്നെ സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് മണിക്കൂറുകളോളം സമയമെടുത്ത് തട്ടിവിടുന്ന ഓരോ അവകാശവാദവും പക്ഷേ പച്ചക്കള്ളം മാത്രമായിരിക്കും. കേൾക്കുമ്പോൾ തന്നെ പുളുവാണെന്ന് സാമാന്യ ബുദ്ധികൾ ആർക്കും തന്നെ മനസ്സിലാവുമായിരുന്നുവെങ്കിലും അക്ഷരാഭ്യാസമില്ലാത്ത പാവപ്പെട്ട യുഗാണ്ടൻ ഗ്രാമീണരുടെ മനസ്സിൽ തങ്ങളുടെ ഈദി അമീൻ ദാദയോടുള്ള ആരാധന അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. 1972 ഈദി അമീൻ ഇംഗ്ലണ്ടിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തുന്നു. സർപ്രൈസ് എന്ന് വെച്ചാൽ ഒരു ദിവസം സ്വന്തം വിമാനത്തിൽ കയറുന്നു, നേരെ ലണ്ടനിലേക്ക് പറക്കുന്നു. അവിടെ എത്താൻ നേരം മാത്രം ലാൻഡിങ്ങിന് പെർമിഷൻ ചോദിക്കുന്നു, വിമാനം ലാൻഡ് ചെയ്യുന്നു. എന്തായാലും വന്നിറങ്ങിയ സ്ഥിതിക്ക് എലിസബത്ത് രാജ്ഞി ഈദി അമീനോട് ഒരൽപ്പം ആതിഥ്യ മര്യാദ കാണിച്ചേക്കാമെന്ന് കരുതുന്നു. അയാളെ ബക്കിംഗ്ഹാം പാലസിലേക്ക് ഒരു റോയൽ ലഞ്ചിന് ക്ഷണിക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തോട് തികഞ്ഞ സുജന മര്യാദയോടെ കൗതുകം അടക്കാൻ വയ്യാതെ രാജ്ഞി ചോദിക്കുന്നു, മിസ്റ്റർ ഈദി അമീൻ, എന്താണാവോ ഈ വിളിച്ചറിയിക്കാതെയുള്ള ഈ ആഗമനത്തിൻ്റെ ഉദ്ദേശം? അപ്പോൾ ഈദി അമീൻ്റെ ഉത്തരം വളരെ രസകരമായിരുന്നു, അവിടെ യുഗാണ്ടയിൽ സൈസ് 47 ഷൂസ് മേടിക്കാൻ കിട്ടുന്നില്ല, നിങ്ങൾ ഭർത്താവിനുള്ള ഷൂസ് മേടിക്കുന്ന കട ലണ്ടനിൽ എവിടെയാണ് എന്നാണ് അന്ന് അയാൾ രാജ്ഞിയോട് ചോദിക്കുന്നത്. ഷൂസിൻ്റെ കാര്യം സത്യത്തിൽ ഈദി അമീൻ തമാശയ്ക്ക് പറഞ്ഞതായിരുന്നു. അയാൾ ശരിക്കും ഇംഗ്ലണ്ടിലേക്ക് ചെന്നത് അവിടെ നിന്ന് പടക്കോപ്പുകൾ വാങ്ങാനും അവരോട് ധനസഹായം അഭ്യർത്ഥിക്കാനും വേണ്ടിയായിരുന്നു. വിളിക്കാതെ വന്ന അതിഥിയെ പാലസിലേക്ക് ക്ഷണിക്കുകയും ലഞ്ചൊക്കെ കൊടുക്കുകയും ചെയ്തെങ്കിലും യുഗാണ്ടയിൽ ഈദി അമീൻ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന സ്റ്റേറ്റ് സ്പോൺസേർഡ് നരസംഹാരത്തിൽ പാർട്ട്ണർഷിപ്പ് എടുക്കാൻ ബ്രിട്ടൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. തനിക്ക് ധനസഹായമോ ആയുധങ്ങളോ കിട്ടില്ല എന്ന് വന്നതോടെ ഈദി അമീൻ ബ്രിട്ടനുമായിട്ട് ഇടയുന്നു. അന്നോളം ആരാധനയോടെ മാത്രം നോക്കിക്കണ്ടിരുന്ന ആ രാജ്യത്തിൻ്റെ പേര് കേട്ടാൽ പോലും കലിതുള്ളി വിറയ്ക്കുന്നൊരവസ്ഥയിലേക്ക് ഈദി അമീൻ മാറുന്നു. അതിനുശേഷം അന്താരാഷ്ട്ര തലത്തിൽ ബ്രിട്ടനെ അപമാനിക്കാൻ തക്കം പാർത്തിരുന്ന അമീന് അധികം വൈകാതെ അതിനൊരവസരം വീണ് കിട്ടുന്നു. 1973 ഡിസംബറിൽ ബ്രിട്ടൻ സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നുപോയ സമയത്ത് ഈദി അമീൻ യുഗാണ്ടയിൽ സേവ് ദ ബ്രിട്ടീഷ് ഫണ്ട് തുടങ്ങി സാമ്പത്തിക സഹായം ഓഫർ ചെയ്യുന്നു. 1974 ജനുവരി 21 ഈദി അമീൻ ലണ്ടനിലേക്ക് അയച്ച ഒരു സന്ദേശത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ ദാരിദ്ര്യം കണ്ട് ഹൃദയം തകർന്ന ഇവിടുത്തെ കിഗേസി ജില്ലയിലെ കൃഷിക്കാര് ഒരു ലോറി നിറയെ പഴവും പച്ചക്കറികളും ഗോതമ്പും എല്ലാം അയച്ചു തന്നിട്ടുണ്ട്, അതൊക്കെ ഇരുന്ന് ചീഞ്ഞു പോകുന്നതിന് മുമ്പ് അത് ലണ്ടനിലേക്ക് എത്തിക്കാൻ എത്രയും പെട്ടെന്ന് ഒരു വിമാനം ഇങ്ങോട്ട് അയക്കണം എന്നായിരുന്നു. ഇങ്ങനെ അപഹാസ്യമായ കത്തുകളിലൂടെ കമ്പികളിലൂടെ ബ്രിട്ടനെ അപമാനിച്ചിട്ടൊന്നും പക്ഷേ ഈദി അമീൻ്റെ കലിപ്പ് തീരുന്നുണ്ടായിരുന്നില്ല. അവനവനെ കിങ് ഓഫ് സ്കോട്ട്ലൻഡ് എന്നും കൺക്വറർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ എന്നും ഒക്കെ സ്വയം വിശേഷിപ്പിക്കുന്നതും അമീൻ ഇതേ ബ്രിട്ടീഷ് വിരോധത്തിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ്. ബ്രിട്ടീഷുകാരോടുള്ള പ്രതികാരത്തിന് വേണ്ടി ആദ്യം ചെയ്ത പ്രവൃത്തിക്ക് ചെറിയൊരു ഫലിതച്ഛായ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് അയാൾ പ്രവർത്തിച്ചത് ഒരു നയതന്ത്രജ്ഞനും ചിന്തിക്കാനാവാത്തത്ര ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതികാര നടപടിയാണ്. അന്ന് യുഗാണ്ടയിൽ പലവിധം ബിസിനസ്സുകൾ ചെയ്ത് കഴിഞ്ഞു പോന്നിരുന്നതിൽ ഭൂരിഭാഗവും ബ്രിട്ടൻ അനുവദിച്ച പാസ്പോർട്ടിൽ യുഗാണ്ടയിലേക്ക് വന്നെത്തി കഠിനാധ്വാനം ചെയ്ത് സമ്പന്നരായ ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ 2ാമത്തെയും 3ാമത്തെയും ഒക്കെ തലമുറയിൽപ്പെട്ടവരായിരുന്നു. 72 ഓഗസ്റ്റിൽ ബ്രിട്ടനോടുള്ള വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് യുഗാണ്ടയിലെ ഏഷ്യൻ വംശജരോട് ഈദി അമീൻ പറഞ്ഞത് വെറും 90 ദിവസത്തിനുള്ളിൽ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് രാജ്യം വിട്ടു പോകാനായിരുന്നു. അങ്ങനെ ഒരു വിമാനയാത്രയിൽ കൊണ്ടുപോകാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാർഗോ ലിമിറ്റിൽ കൊള്ളുന്ന സാധനങ്ങൾ മാത്രം കയ്യിലെടുത്ത് അവരിൽ പലർക്കും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നാടുവിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ഗതികേടുകൊണ്ട് അവർക്ക് പിന്നിൽ വിട്ടുപോകേണ്ടി വന്ന അവരുടെ ഒരു ആയുഷ്കാലത്തെ സമ്പാദ്യം ഈദി അമീൻ പിടിച്ചെടുത്ത് തൻ്റെ ഇഷ്ടക്കാർക്ക് വിതരണം ചെയ്യുന്നു. അങ്ങനെ ഒരു ഉത്തരവിടാൻ കാരണം അള്ളാഹു സ്വപ്നത്തിൽ വന്ന് തന്നോട് നടത്തിയ ഒരു അശരീരിയാണ് എന്നാണ് പിന്നീട് ഈദി അമീൻ പത്രക്കാരോട് ഇതിനെപ്പറ്റി പറഞ്ഞത്. ഇങ്ങനെ ഏഷ്യക്കാരിൽ നിന്ന് സമ്പത്ത് തട്ടിപ്പറിച്ച് യുഗാണ്ടൻ പൗരന്മാർക്ക് കൈമാറിയ നടപടിയും ഈദി അമീൻ്റെ ജനപ്രീതി വളരെയധികം വർദ്ധിപ്പിച്ച ഒന്നാണ്. നേരത്തെ ചോദിച്ച പടക്കോപ്പുകൾ കൊടുക്കാൻ ബ്രിട്ടൻ വിസമ്മതിച്ചോടെ ഈദി അമീൻ അടുത്തതായിട്ട് കൈനീട്ടുന്നത് ഇസ്രായേലിന്റെ മുന്നിലാണ്. അയൽരാജ്യമായിട്ടുള്ള ടാൻസാനിയെ ആക്രമിക്കാൻ വേണ്ടി ഇയാൾ ആവശ്യപ്പെട്ട പടക്കോപ്പുകൾ കൊടുക്കാതിരുന്ന ദേഷ്യത്തിന് ഇയാൾ രാജ്യത്തെ ഇസ്രായേലി ഡിപ്ലോമാറ്റുകളെ ഒന്നടങ്കം നാടുകടത്തുന്നു. ഇസ്രായേലിനെ പ്രതി ഈദി അമീൻ്റെ മനസ്സിൽ ഒരു കടുത്ത വൈരാഗ്യം ഉടലെടുക്കുന്നു. മ്യൂണിക് ഒളിമ്പിക്സ് വില്ലേജിൽ കടന്നു കയറി ബ്ലാക്ക് സെപ്തംബർ ഓർഗനൈസേഷൻ എന്ന തീവ്രവാദ സംഘടനയുടെ ഭീകരന് 8 ഇസ്രായേലി കായിക താരങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം നടന്ന് മാസങ്ങൾക്കുള്ളിലാണ് ഇങ്ങനെ ഈദി അമീൻ ഇസ്രായേലുമായിട്ട് ബുഷ് ചെയ്യുന്നത്. അന്ന് മ്യൂണിക് സീജ് നടന്നപ്പോൾ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച തീവ്രവാദികളെ വാനോളം പുകഴ്ത്തിയ അമീൻ അന്നത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ഗോൾഡ മയ്യർക്ക് വളരെ പ്രകോപനപരമായിട്ടൊരു കത്ത് എഴുതുന്നുണ്ട്. ജൂതർക്ക് നേരെ ഇങ്ങനൊരു ആക്രമണത്തിന് ജർമ്മനി തന്നെയാണ് ശരിയായ ഇടം. അവിടെ തന്നെയാണ് ഫ്യൂറർ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ സുപ്രീം കമാൻഡറും ചാൻസലറും ഒക്കെ ആയിരുന്ന കാലത്ത് 60 ലക്ഷത്തോളം ജൂതരെ എരിച്ചു കളഞ്ഞത്. ഇസ്രായേലി ജൂതരെ ലോകഹിതത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല എന്ന തിരിച്ചറിവാണ് ഹിറ്റ്ലറെയും ജർമ്മൻ ജനതയും അവരെ അങ്ങനെ ജർമ്മൻ മണ്ണിൽ ഗ്യാസ് ചേമ്പറിലിട്ട് ചുട്ടുതള്ളാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ഈദി അമീൻ അന്ന് കത്തിലെഴുതിയത്. ഇങ്ങനെ ലക്കും ലഗാനുമില്ലാത്ത വർത്തമാനവും പ്രവൃത്തിയും കൊണ്ട് ലോകത്തെ മുഴുവൻ ശത്രുക്കളാക്കിയപ്പോഴും ഈദി അമീനുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ കേണൽ ഗദ്ദാഫിയുടെ ലിബിയയും
പിന്നെ സോവിയറ്റ് യൂണിയനും എത്തുന്നുണ്ട്. അവർ ആയുധങ്ങളും പണവും ഒക്കെ കൊടുത്ത് ഇദി അമീനെ സഹായിക്കുന്നു. അതിൻ്റെ ബലത്തിൽ ഇദി അമീൻ വീണ്ടും പൂർവാധികം ഉത്സാഹത്തോടെ തൻ്റെ അതിക്രമങ്ങൾ തുടരുന്നു. ഇദി അമീൻ്റെ പൊതുജനങ്ങളോടുള്ള അതിക്രമങ്ങൾ അതിൽ കടന്നപ്പോൾ ഒരു ദിവസം ചർച്ച് ഓഫ് യുഗാണ്ടയുടെ ആർച്ച് ബിഷപ്പായിട്ടുള്ള ജനാനി ലുവും ഈ കൊലപാതകങ്ങളെ അപലപിച്ചുകൊണ്ട് ഇദി അമീനൊരു കത്തെഴുതുന്നു. ആർച്ച് ബിഷപ്പിൻ്റെ വിമർശനത്തിനോടുള്ള ഇദി അമീൻ്റെ പ്രതികരണം വളരെ വയലൻ്റ് ആയിരുന്നു. ആർച്ച് ബിഷപ്പിനെ തൊട്ടടുത്ത ദിവസം തന്നെ ഇദി അമീൻ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യിക്കുന്നു. ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കാറിൽ കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു റോഡപകടം ഉണ്ടായിരുന്നു. ആർച്ച് ബിഷപ്പ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അടുത്ത ദിവസം റേഡിയോ യുഗാണ്ട വഴി പുറത്തു വരുന്നത്. പക്ഷേ ആർച്ച് ബിഷപ്പ് ലൂവോമിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വിട്ടുകിട്ടിയപ്പോൾ അതിൽ വെടിയുണ്ടകൾ കയറി ഇറങ്ങിയ പാടുകളുണ്ടായിരുന്നു. ഇതേപ്പറ്റി അന്ന് ഇദി അമീൻ്റെ ക്യാബിനറ്റിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഹെൻറി കേംബ തൻ്റെ എ സ്റ്റേറ്റ് ഓഫ് ബ്ലഡ് എന്ന പുസ്തകത്തിൽ എഴുതിയത് മൂന്ന് മൃതദേഹങ്ങളിലും വെടി കൊണ്ട പാടുകൾ ഉണ്ടായിരുന്നു. ആർച്ച് ബിഷപ്പിൻ്റെ നെഞ്ചിൽ മൂന്ന് വെടി കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വായ്ക്കുള്ളിലേക്ക് തോക്കിൻ്റെ ബാരൽ കയറ്റി വെച്ചും ഒരു വെടി പൊട്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇദി അമീൻ ബുച്ചർ ഓഫ് യുഗാണ്ട അഥവാ യുഗാണ്ടയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് വെറുതെ അല്ല. ആളുകളെ വധിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അവരുടെ ശരീരങ്ങൾ വെട്ടി നുറുക്കുന്നൊരു പതിവുണ്ടായിരുന്നു അമീന്. അതിന് സ്വന്തക്കാരെന്നോ ശത്രുക്കളെന്നോ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. തൻ്റെ ജീവിതത്തിൽ ആകെ 6 പ്രാവശ്യം വിവാഹം കഴിച്ചിട്ടുള്ള ഇദി അമീന് ചുരുങ്ങിയത് 2 ഡസൻ മിസ്ട്രസ്സുമാരെങ്കിലും ഉണ്ടായിരുന്നു. 74 തൻ്റെ അപ്പോഴത്തെ 4 ഭാര്യമാരിൽ 3 പേരെ മുന്നറിയിപ്പൊന്നും കൂടാതെ ഇദി അമീൻ വിവാഹമോചനം ചെയ്യുന്നു. ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വിശേഷിച്ചൊരു കാരണവും കൂടാതെ വിവാഹമോചനം ചെയ്തു കളഞ്ഞത് ഈ ഭാര്യമാരെ ചൊടിപ്പിക്കുന്നു. അവർ ഇദി അമീനെതിരെ പരസ്യമായിട്ട് വാക്പോരിനിറങ്ങുന്നു. അമീനെ അവമതിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. അമീനും വെറുതെ ഇരിക്കുന്നില്ല. അടുത്ത ദിവസം തന്നെ അയാൾ ആദ്യ ഭാര്യ മലിയാമുവിനെ തുണിക്കള്ളക്കടത്ത് നടത്തിയെന്ന് ആക്ഷേപിച്ച് അറസ്റ്റ് ചെയ്യുന്നു. അധികം വൈകാതെ തന്നെ അവരെ ജാമ്യത്തിൽ വിടുന്നുവെങ്കിലും വീട്ടിലേക്ക് അവർ പോയ കാറിലേക്ക് ഒരു ട്രക്ക് കൊണ്ട് ഇടിച്ചു കയറ്റുന്നു. അവർ ഭാഗ്യവശാൽ അന്ന് ജീവനോടെ രക്ഷപ്പെടുന്നു. പക്ഷേ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള കെ ആഡ്രോയ്ക്ക് അത്രയ്ക്ക് ഭാഗ്യമുണ്ടായില്ല. കെയും ഇദി അമീൻ ഇതുപോലെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യിക്കുന്നു. പിന്നീട് ജാമ്യത്തിൽ വിടുന്നു. ആഴ്ചകൾക്കുള്ളിൽ ഒരു ദിവസം അവരുടെ വെട്ടി മുറിക്കപ്പെട്ട ശരീരം ഒരു കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ നിന്ന് പിന്നീട് കണ്ടെടുക്കപ്പെടും. ഇദി അമീനിൽ നിന്ന് അടുത്ത ഷോക്ക് ലോകത്തിന് കിട്ടുന്നത് 1976 അതൊരു വിമാന ഹൈജാക്ക് നാടകമായിരുന്നു. 1976 ജൂൺ 27 ഇസ്രായേലിലെ ടെൽ അവീവിൽ നിന്ന് 240 യാത്രക്കാരുമായി പറന്നുയർന്ന എയർ ഫ്രാൻസ് A300 വിമാനം പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്റ്റൈൻ എന്ന സംഘടനയുടെ തീവ്രവാദികളാൽ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. തങ്ങളുടെ നിയന്ത്രണത്തിലായ വിമാനം ഒടുവിൽ അവർ കൊണ്ട് ലാൻഡ് ചെയ്യിക്കുന്നത് യുഗാണ്ടയിലെ എൻറ്റബെ വിമാനത്താവളത്തിലാണ്. വിമാനത്തിൽ നിന്നും ഹൈജാക്കർമാർക്കൊപ്പം എയർപോർട്ടിന്റെ ടെർമിനൽ ബിൽഡിംഗിലേക്ക് വന്ന ഹോസ്റ്റേജുകളെ ഇദി അമീൻ 2 കൈ നീട്ടി സ്വാഗതം ചെയ്യുന്നു. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി സാധ്യമായത് എന്തും ചെയ്യാൻ താൻ ശ്രമിക്കുമെന്ന് അയാൾ അവരോട് നടത്തിയ ഒരു നെടുങ്കം പ്രസംഗത്തിൽ വാഗ്ദാനം ചെയ്യുന്നു. ഇങ്ങനെ പുറമേക്ക് ഒരു മധ്യസ്ഥന്റെ റോള് വിദഗ്ധമായി അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോഴും ഉള്ളുകൊണ്ട് അയാൾ തീവ്രവാദികൾക്കൊപ്പമായിരുന്നു. 28 തീവ്രവാദികൾ അവരുടെ ആവശ്യങ്ങൾ ഇദി അമീൻ വഴി പുറം ലോകത്തിന് കൈമാറുന്നു. ഇസ്രായേലി സൈന്യം തടവിലിട്ടിരിക്കുന്ന 53 ഫലസ്തീനി തീവ്രവാദികളെ മോചിപ്പിക്കണമെന്നും ഒപ്പം 5 മില്യൺ അമേരിക്കൻ ഡോളർ കൈമാറണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. ഇത് ജൂലൈ 1 മുമ്പ് നടന്നില്ലെങ്കിൽ വിമാനത്തിലുള്ള യാത്രക്കാരെ ഒന്നടങ്കം വെടിവെച്ച് കൊന്നുകളയുമെന്നായിരുന്നു ഇവരുടെ ഭീഷണി. അന്ന് ഈ ദുർഘടസന്ധിയെ മറികടക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നടന്ന കമാൻഡോ ഓപ്പറേഷനാണ് പിന്നീട് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്നറിയപ്പെടുന്നത്. യുഗാണ്ട പോലെ ഹോസ്റ്റൈലായിട്ടുള്ള ഒരു രാജ്യത്ത് എയർപോർട്ടിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പോലും കൈവശമില്ലാതെ തീവ്രവാദികൾ എത്ര പേരുണ്ട്, അവരുടെ കയ്യിൽ എത്ര ആയുധങ്ങളുണ്ട്, എത്ര സ്ഫോടക വസ്തുക്കളുണ്ട് എന്ന് പോലും അറിയാതെ അങ്ങനെ ഒരു ഓപ്പറേഷൻ ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ തപ്പുന്ന പോലെയായിരുന്നു. അവിടെയും ഇസ്രായേലിനെ ഭാഗ്യം പിന്തുണയ്ക്കുന്നുണ്ട്. ആ എയർപോർട്ട് നിർമ്മിച്ചത് സൊലേൽ ബോനെ എന്ന ഒരു ഇസ്രായേലി വേരുകളുള്ള കൺസ്ട്രക്ഷൻ സ്ഥാപനമായിരുന്നു. രാജ്യത്തിന് ഇങ്ങനൊരു ആവശ്യം വന്നു എന്നറിഞ്ഞപ്പോൾ സൊലേൽ ബോനെ തങ്ങളുടെ അതേ പ്രൊജക്ട് ടീമിനെ വിളിച്ചു വരുത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കമാൻഡോകൾക്ക് വേണ്ടി ഈ എൻഡബി വിമാനത്താവളത്തിൻ്റെ ഒരു ചെറിയ റിപ്ലിക്ക തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചരക്ക് വിമാനങ്ങളിൽ കയറി വളരെ കുറഞ്ഞ ഉയരത്തിൽ പറന്ന് കെനിയ വഴി യുഗാണ്ടയിൽ പ്രവേശിക്കാനായിരുന്നു മൊസാദിൻ്റെ പ്ലാൻ. സമയം വളരെ കുറവായിരുന്നുകൊണ്ട് ലാൻഡ് ചെയ്തതും ആ കാർഗോ വിമാനത്തിൻ്റെ വാതിലുകൾ തുറന്നതുമൊക്കെ ഒന്നിച്ചായിരുന്നു. നിമിഷ നേരത്തിനുള്ളിൽ അതിൽ നിന്നും ഇദി അമീൻ്റെ വാഹനവുമായിട്ട് സാമ്യമുള്ള ഒരു മെർസിഡസ് ബെൻസിലും പിന്നെ അദ്ദേഹത്തിൻ്റെ അകമ്പടി വാഹനങ്ങളുമായി സാമ്യമുള്ള കുറേ തുറന്ന ജീപ്പുകളിലുമായിട്ട് കമാൻഡോകൾ ആ വിമാനത്താവളത്തിൻ്റെ റൺവേയിലേക്ക് ഇറങ്ങുന്നു. നേരെ അവർ ഹോസ്റ്റേജുകളെ സൂക്ഷിച്ചിരുന്ന ടെർമിനൽ കെട്ടിടത്തിലേക്ക് തന്നെ ചെല്ലുന്നു. കെട്ടിടത്തിലേക്ക് സംഘം പ്രവേശിച്ചതും തീ പാർന്ന വെടിവെപ്പ് തന്നെ തീവ്രവാദികളും കമാൻഡോകളും തമ്മിൽ നടക്കുന്നു. ഈ ഓപ്പറേഷനിൽ യോനാഥൻ നെതന്യാഹു എന്ന ഒരു ഇസ്രായേലി കമാൻഡോ, പഴയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അനിയൻ, ആ ഓപ്പറേഷനിടെ തീവ്രവാദികളുടെ സ്നൈപ്പർ ഷോട്ട് കൊണ്ട് മരിക്കുന്നുണ്ട്. ആകെ ഉണ്ടായിരുന്ന 106 ബന്ദികളിൽ 3 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ജീവനോടെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോകാൻ അന്ന് ഇസ്രായേലി കമാൻഡോ സംഘത്തിൽ കഴിയുന്നുണ്ട്. രക്ഷപ്പെടുത്തിയ യാത്രക്കാരെയും കൊണ്ട് അവർ നേരെ നൈറോബിയിലേക്ക് പറക്കുന്നു. ഈ ഇസ്രായേലി കമാൻഡോ ഓപ്പറേഷൻ നടക്കുന്നതിൻ്റെ തലേ ദിവസം ഡോറ ബ്ലോച്ച് എന്ന് പറയുന്ന ഒരു 74-കാരിയെ ഈ വിമാനത്തിൽ നിന്ന് കോഴിക്കറിയിലെ എല്ല് തൊണ്ടയിൽ കുടുങ്ങി കമ്പാലയിലെ മുലാഗ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി.
കമാൻഡോ സംഘം എയർപോർട്ട് ആക്രമിച്ച് മറ്റുള്ള യാത്രക്കാരെ രക്ഷിച്ചുവെങ്കിലും ഇവരെ മാത്രം രക്ഷപ്പെടുത്താൻ അന്ന് ആ സംഘത്തിന് കഴിയുന്നില്ല. തന്റെ മൂക്കിന്റെ ചുവട്ടിലൂടെ ഇസ്രായേലി കമാൻഡോ സംഘം അവരുടെ പൗരന്മാരെ രക്ഷിച്ച് കടത്തിയതിൽ അരിശം പൂണ്ട ഈദി അമീൻ പിന്നീട് ഇവരെ ആശുപത്രിയിൽ പോയി കണ്ട് ഇവരെ വധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഈദി അമീന് വലിയ നാണക്കേടുണ്ടാക്കിയ ഈ ഓപ്പറേഷൻ തണ്ടർബോൾട്ടിന് ശേഷമാണ് ഈദി അമീന്റെ പ്രതാപം അസ്തമിച്ചു തുടങ്ങുന്നതും ഒടുവിൽ മറ്റൊരു സൈനിക കലാപത്തിലൂടെ അയാൾക്ക് തന്റെ സിംഹാസനം തന്നെ നഷ്ടമാവുന്നു. ഈദി അമീനെ പറ്റി യൂട്യൂബിൽ പലരും ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുമ്പോൾ നമ്മൾ ചെറിയ ഭയത്തോടെ തന്നെ സ്വയം ചോദിച്ചു പോകുന്നൊരു ചോദ്യമുണ്ട്. ഈ മനുഷ്യ മാംസം മൂന്ന് നേരം ചാപ്പിട്ട് ഏമ്പക്കം വിട്ടിരിക്കുന്ന ഒരു പക്ക നരഭോജി അഥവാ പ്രാക്ടീസിങ് കാനിബൽ ആണോ ഈ ഈദി അമീനെന്ന്. ഈദി അമീന്റെ നരഭോജനത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ ചെയ്ത പലർക്കും പറയാനുള്ള ഒരേ ഒരു പ്രധാന റെഫറൻസ് ഒരിക്കലും ഒരു അഭിമുഖത്തിൽ അയാൾ പറഞ്ഞു എന്ന് പറയുന്ന ഒരു മറുപടിയാണ്. നിങ്ങൾ മനുഷ്യ മാംസം കഴിച്ചിട്ടുണ്ടോ എന്ന് ഏതോ ഒരു പത്രപ്രവർത്തനം ചോദിച്ചപ്പോൾ ഈദി അമീൻ മറുപടി പറഞ്ഞത് ഇല്ല, എനിക്ക് മനുഷ്യ മാംസം ഇഷ്ടമല്ല, അതിന് ഉപ്പ് കൂടുതലാണ് എന്നാണ്. ഇങ്ങനെ അമീൻ പറഞ്ഞതായിട്ടാണ് പ്രചരിക്കുന്ന കഥകൾ. പക്ഷെ ഇങ്ങനെ ഒരു സംഭാഷണത്തെക്കുറിച്ച് വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ ഒരിടത്തും ഉദ്ധരിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. അത് മിക്കവാറും ഈദി അമീന്റെ വളരെ വിക്കഡായിട്ടുള്ള ഹ്യൂമർ സെൻസിന്റെ പ്രതിഫലനമാകാനാണ് സാധ്യത. പിന്നെ നരഭോജനത്തെ പറ്റിയുള്ള മറ്റൊരു സൂചന, ഈദി അമീന്റെ ക്യാബിനറ്റിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഹെൻറി കാൻബി എഴുതിയ എ സ്റ്റേറ്റ് ഓഫ് ബ്ലഡ് ദ ഇൻസൈഡ് സ്റ്റോറി ഓഫ് ഈദി അമീൻ എന്ന പുസ്തകത്തെ ഉദ്ധരിച്ചുള്ളതാണ്. തന്നോട് പല അവസരങ്ങളിലും ഈദി അമീൻ താൻ നരമാംസം കഴിക്കുന്നതിനെ പറ്റി ആണയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ ക്യാൻബി എഴുതിയിട്ടുണ്ട്. യുദ്ധക്കളത്തിൽ പോരാട്ടം നടക്കുന്നതിനിടെ നമ്മുടെ കൂടെ പോരാടുന്ന പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടാൽ അതിനുശേഷം നമ്മൾ വിശന്നു മരിക്കുമെന്ന സാഹചര്യം വന്നാൽ ഈ മരിച്ച ആളുടെ മാംസം ആഹരിക്കുന്നതിൽ തെറ്റില്ല എന്നും ഒരിക്കലും ഈദി അമീൻ പറഞ്ഞതായിട്ട് ക്യാൻബി ഇതേ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ഇതുപോലെ ഈദി അമീൻ്റെ അമ്മ ലാഗ്ബുറ ഗോത്രക്കാരിയായിട്ടുള്ള ഒരു ആഭിചാരകയായിരുന്നുവെന്നും അവരിൽ നിന്ന് ഈദി അമീൻ മനുഷ്യരക്തം കുടിക്കുക, മാംസം കഴിക്കുക പോലെയുള്ള ആഭിചാരങ്ങൾ ശീലിച്ചിരുന്നു എന്നൊരു കഥയും യുഗാണ്ടയിൽ പ്രചാരത്തിലുണ്ട്. അതുപോലെ ഈദി അമീനെ പറ്റി പ്രചരിക്കുന്ന മറ്റൊരു കഥ, അയാളുടെ മാളികയിൽ അമീനൊഴികെ ആർക്കും പ്രവേശനമില്ലാത്ത സദാ അടഞ്ഞുകിടക്കുന്ന ബൊട്ടാണിക്കൽ റൂം എന്നുപേരുള്ള ഒരു രഹസ്യമുറിയെ പറ്റിയാണ്. ഈ മുറിയിൽ രണ്ട് ഫ്രീസറുകൾ ഉണ്ടായിരുന്നുവെന്നും അതിലൊന്നിൽ അമീൻ്റെ അഞ്ചാമത്തെ ഭാര്യയായിട്ടുള്ള സാറയുടെ കാമുകൻ്റെ തല ഛേദിച്ചുകൊണ്ട് സൂക്ഷിച്ചിരുന്നു ഈദി അമീനെന്നും ആ മാളികയിലെ ഒരു പരിചാരകനെ ഉദ്ധരിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകൾ വേറെയും പ്രചാരത്തിലുണ്ട്. ഇതിൻ്റെ ഒന്നും സത്യമുറപ്പിക്കാൻ എന്തായാലും തൽക്കാലം യാതൊരു നിവൃത്തിയുമില്ല. ഈദി അമീൻ്റെ ജീവിതം പ്രമേയമാക്കി നിരവധി ചലച്ചിത്രങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്ന പ്രൊഡക്ഷൻ ഫ്രഞ്ച് സംവിധായകൻ ബാബറ്റ് ഷ്രോഡറിൻ്റെ ജനറൽ ഈദി അമീൻ ദാദ എ സെൽഫ് പോർട്രേറ്റ് എന്ന ചിത്രമാണ്. പക്ഷേ ഈദി അമീനെ കാലേക്കൂട്ടി സമർപ്പിച്ച് അനുമതി വാങ്ങിയ തിരക്കഥയിൽ നിന്ന് വ്യതിചലിച്ചു, ഈദി അമീനെ നിശിതമായിട്ട് വിമർശിച്ചു എന്ന പേരിൽ അത് പിന്നീട് പല വിവാദങ്ങൾക്കും അന്ന് കാരണമാവുന്നുണ്ട്. ഈദി അമീന്റെ പേരിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും ജനപ്രിയവും ഏറ്റവും കൂടുതൽ അംഗീകാരം നേടിയതുമായിട്ടുള്ള ചിത്രം കെവിൻ മക്ഡൊണാൾഡ് സംവിധാനം ചെയ്ത് ഫോറസ്റ്റ് വിറ്റേക്കർ അമീനായിട്ട് അഭിനയിച്ച ദി ലാസ്റ്റ് കിങ് ഓഫ് സ്കോട്ട്ലൻഡ് എന്ന അക്കാഡമി അവാർഡ് വിന്നിംഗ് ചിത്രമാണ്. അതുപോലെ മൊസാദ് നടത്തിയ ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന റെസ്ക്യൂ മിഷൻ പ്രമേയമാക്കി 2018 പുറത്തിറങ്ങിയ സെവൻ ഡേയ്സ് ഇൻ എൻറ്റെബേ എന്ന ചിത്രവും ഏറെ പ്രസിദ്ധമാണ്. ഈദി അമീൻ യുഗാണ്ടൻ ജനതയോട് ചെയ്ത ദ്രോഹങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അത് പലപ്പോഴും അയാൾ പ്രവർത്തിച്ച ക്രൂരതകളിൽ അഭിരമിക്കുന്ന ഒരു അധര വ്യായാമമായിട്ട് മാറാറുണ്ട്. ഈദി അമീൻ അവിടുത്തെ ജനങ്ങളെ കായികമായിട്ട് ഉപദ്രവിച്ച അത്ര തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ കൂടുതൽ ഗുരുതരമായതാണ് 70s അയാൾ ഭരിച്ച് യുഗാണ്ട കുളം തോണ്ടിയ 8 വർഷക്കാലം കൊണ്ട് ആ രാജ്യത്തിനുണ്ടായ അധപതനം. താൻ ഭരിച്ച കാലം കൊണ്ട് ഈദി അമീൻ തറക്കല്ലിട്ട പരശ്വതം പദ്ധതികളിൽ ലക്ഷ്യം കണ്ടത് കളർ ടെലിവിഷൻ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി മാത്രമാണ്. ബാക്കിയൊക്കെ കല്ലിടിയിൽ അവസാനിച്ച പ്രയത്നങ്ങളാണ്. ഏഷ്യക്കാർ വളരെ നല്ലപോലെ നടത്തിക്കൊണ്ടിരുന്ന പല ബിസിനസ്സുകളും അവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത് ആ രംഗത്ത് യാതൊരു മുൻപരിചയമില്ലാത്ത സ്വന്തം നാട്ടുകാരെ ഏൽപ്പിച്ച ശേഷം 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവയിൽ പലതും നഷ്ടത്തിലാവുകയും അടച്ചു പൂട്ടുകയും ഒക്കെ ഉണ്ടായി. അതും യുഗാണ്ടയുടെ സമ്പദ് വ്യവസ്ഥയുടെ താളം തെറ്റിക്കുന്നുണ്ട്. അന്ന് യുഗാണ്ട $250 മില്യൺ കടം കയറി നിന്ന കാലത്ത് രാജ്യത്തിൻ്റെ ഖജനാവിൽ ആകെ അവശേഷിച്ചിരുന്ന വിദേശ നാണ്യം $2,00,000 മാത്രമായിരുന്നു. കടം കയറി വലഞ്ഞ 76-78 കാലത്ത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു തത്വദീക്ഷയും കൂടാതെ കറൻസി പ്രിന്റ് ചെയ്ത് തള്ളിയും ഈദി അമീൻ യുഗാണ്ടൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുന്നുണ്ട്. ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ രാജ്യത്തെ നാണ്യവിള കൃഷി, വ്യവസായം, ഖനനം തുടങ്ങി ഒരുവിധം എല്ലാ മേഖലകളിലെയും പ്രവർത്തനങ്ങൾ പാതിയായിട്ട് കുറയുന്നുണ്ട്. അവരുടെ പ്രധാന നാണ്യവിളയായിട്ടുള്ള പരുത്തിയുടെ ഉൽപ്പാദനം 1970 41,800 നിന്ന് ഇടിഞ്ഞ് 1977 വെറും 74,300 കെട്ടായിട്ട് കുറയുന്നുണ്ട്. കൃഷിക്കാരിൽ പലരും നാണ്യവിളകളെ കൈവെടിഞ്ഞ് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്യാനും അതൊക്കെ തന്നെ തിന്ന് വിശപ്പടങ്ങാനും ഒക്കെ തുടങ്ങുന്നുണ്ട്. അക്കാലത്ത് യുഗാണ്ടൻ പൗരന്മാരുടെ ശരാശരി പ്രതിശീർഷ വരുമാനം വെറും $137 ആയിട്ട് ഇടിയുന്നുണ്ട്. നാണയപ്പെരുപ്പം വർഷത്തിൽ 200% വെച്ച് കൂടിയപ്പോൾ അവശ്യ സാധനങ്ങൾക്ക് പൊള്ളുന്ന വിലയാവുന്നു.
മാസത്തിൽ $30 താഴെ മാത്രം സമ്പാദിച്ചിരുന്ന യുഗാണ്ടൻ പൗരന്മാർക്ക് അന്ന് ഒന്നും വാങ്ങിക്കാനാവാത്ത അവസ്ഥയാവുന്നു. ഉദാഹരണത്തിന്, അന്ന് പഞ്ചസാര കിലോ $10 പെട്രോൾ ലിറ്റർ ഒന്നിന് $9 ആയിരുന്നു യുഗാണ്ടയിലെ വില. ഒരു ഷോപ്പിംഗ് ബാസ്ക്കറ്റിൽ നിറച്ചും അവശ്യ സാധനങ്ങൾ വാങ്ങിയാൽ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം തീരും എന്ന അവസ്ഥയായിരുന്നു അന്ന്. ഇങ്ങനെ മാസാമാസം കിട്ടിയിരുന്ന ശമ്പളം ഒന്നിനും തികയാതെ വന്നപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ പല ബിസിനസ്സുകൾക്കും അന്ന് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. അവരുടെ അസാന്നിധ്യത്തിൽ പല സർക്കാർ ഓഫീസുകളുടെയും പ്രവർത്തനം അന്ന് മുടങ്ങുന്നുണ്ട്. ഒബോട്ടയെ അട്ടിമറിച്ച് അധികാരത്തിലേറി 8 വർഷത്തിനുള്ളിൽ തന്നെ 1979 ഇദി അമീന് നേരെയും മറ്റൊരു സൈനിക അട്ടിമറി ഉണ്ടാകുന്നു. 1979 ഏപ്രിൽ 11 വിമതസേന യുഗാണ്ടൻ തലസ്ഥാനമായിട്ടുള്ള കമ്പാല കീഴടക്കുന്നു. അവസാന നിമിഷം ഒരു ഹെലികോപ്റ്ററിൽ കയറി ഇദി അമീൻ ലിബിയയിലേക്ക് രക്ഷപ്പെടുന്നു. അവിടെ നിന്ന് സൗദിയിലെ ജിദ്ദയിലേക്കും ഇദി അമീൻ കടക്കുന്നു. രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാമെന്ന ഉപാധിയിന്മേൽ സൗദി ഇദി അമീന് അഭയം കൊടുക്കുന്നു. ശിഷ്ടകാലം ഇദി അമീൻ കഴിഞ്ഞുകൂടിയത് ജിദ്ദയിലായിരുന്നു. അതിനിടെ യുഗാണ്ടയിലേക്ക് തിരിച്ചു വരാൻ അതിയായിട്ട് ആഗ്രഹിച്ച അമീൻ 1989 കേണൽ ജുമാ ഓറിസിന്റെ നേതൃത്വത്തിൽ യുഗാണ്ടയിൽ നടന്ന അട്ടിമറി ശ്രമത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി അയൽരാജ്യമായിട്ടുള്ള കോംഗോ വരെ എത്തിയെങ്കിലും അവിടെ നിന്ന് കോംഗോ ഗവൺമെന്റ് അമീനെ നിർബന്ധിച്ച് ജിദ്ദയിലേക്ക് തന്നെ മടക്കി അയക്കുന്നു. ഒരു കാലത്ത് സ്വന്തം പ്രജകൾക്ക് മേലെ അതിക്രമങ്ങൾ പ്രവർത്തിച്ച പല സ്വേച്ഛാധിപതികളും പിന്നീട് മരിച്ചത് മിക്കപ്പോഴും വളരെ പ്രയാസപ്പെട്ട് അപമാനിതരായി തന്നെയാണ്. ഉദാഹരണത്തിന്, ഹിറ്റ്ലറെ പോലെ ചിലർ ശത്രുക്കളാൽ പിടിക്കപ്പെടുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപമാനവും പീഡനങ്ങളും ഭയന്ന് പിടിയിൽ അകപ്പെടുന്നതിന് മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇറ്റലിയെ ഏറെക്കാലം അടക്കി ഭരിച്ച് ഒരുപാട് ക്രൂരതകൾ പ്രവർത്തിച്ച ബെനിറ്റോ മുസോളിനിയെ വിപ്ലവകാരികൾ വളഞ്ഞിട്ട് പിടിച്ച് വെടിവെച്ച് കൊന്ന് പൊതുസ്ഥലത്ത് തലകീഴായിട്ട് കെട്ടിത്തൂക്കുകയാണ് ഉണ്ടായത്. വിപ്ലവം എടുത്തെത്തിയപ്പോൾ നാടുവിട്ടോടിയ റൊമാനിയയിലെ നിക്കോളാസ് ചോഷസ്ക്യു എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയുടെ ജീവിതം അവസാനിക്കുന്നത് ഫയറിംഗ് സ്ക്വാഡിന്റെ യന്ത്രത്തോക്കുകൾക്ക് മുന്നിലാണ്. വാളെടുത്തവൻ വാളാൽ എന്ന ചരിത്രത്തിന്റെ കാവ്യനീതിക്ക് പക്ഷെ ഒരു അപവാദമായിരുന്നു നമ്മുടെ ഇദി അമീന്റെ മരണം. 79 പട്ടാള അട്ടിമറി ഉണ്ടായപ്പോൾ അപ്പോഴത്തെ 4 ഭാര്യമാർക്കും 30 കുട്ടികൾക്കുമൊപ്പം ലിബിയ വഴി സൗദിക്ക് നാടുവിട്ട് ഓടിപ്പോയേണ്ടി വന്നുവെങ്കിലും പിന്നീടും ഏറെക്കാലം സുഭിക്ഷ ജീവിതം നയിക്കാൻ ഇദി അമീൻ സാധിക്കുന്നുണ്ട്. ജിദ്ദയിലെ ഫലസ്തീൻ റോഡിലുള്ള നൊവോട്ടൽ ഹോട്ടലിന്റെ മുകളിലെ 2 നിലകളാണ് ഇദി അമീന് മാത്രമായിട്ട് വിട്ടുകൊടുക്കപ്പെട്ടത്. അവിടെ എത്ര ചെലവിട്ടാലും തീരാത്തതിൻ്റെ സമ്പത്തും തൂർത്തടിച്ചുകൊണ്ട് പിന്നെയും 3 പതിറ്റാണ്ട് കാലം ഇദി അമീൻ സുഖമായിട്ട് കഴിഞ്ഞുകൂടുന്നുണ്ട്. ഒടുവിൽ 2003 ജൂലൈ മാസത്തിൽ തൻ്റെ 77-ാമത്തെ വയസ്സിൽ 2 വൃക്കകളുടെയും പ്രവർത്തനം പൂർണ്ണമായും നിലച്ച് ജിദ്ദയിലെ കിംഗ് ഫസൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വെച്ച് ഇദി അമീൻ അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴുന്നു. അങ്ങനെ ഏതാണ്ട് 1 മാസത്തോളം കോമയിൽ വെന്റിലേറ്ററിൽ കടന്ന ശേഷം 2003 ജൂലൈ 16 ലോകം കണ്ടിലെ വെച്ച് ഏറ്റവും കുപ്രസിദ്ധനായിട്ടുള്ള ആ സ്വേച്ഛാധിപതി തൻ്റെ അന്തിമ ശ്വാസം വലിക്കുന്നു. 1972 ഇദി അമീന്റെ കല്ല് പിളർക്കുന്ന കൽപ്പനയ്ക്ക് മുന്നിൽ വെറും 90 ദിവസത്തെ നോട്ടീസിൽ അത്രയും കാലത്തെ സമ്പാദ്യമൊക്കെ ഉപേക്ഷിച്ച് നാടുവിടേണ്ടി വന്ന ഇന്ത്യക്കാരടക്കമുള്ള യുഗാണ്ടയിലെ ഏഷ്യൻ സമൂഹം 79 അമീൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടതോടെ തിരികെ യുഗാണ്ടയിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ഇന്ന് യുഗാണ്ടൻ പോപ്പുലേഷന്റെ വെറും 1% താഴെ മാത്രം പ്രാതിനിധ്യം ഉണ്ടായിരുന്നിട്ടും ഇതേ ഏഷ്യൻ ഡയസ്പോറ തന്നെയാണ് രാജ്യത്തിന്റെ നികുതി വരുമാനത്തിന്റെ 2/3 സംഭാവന ചെയ്യുന്നത്. ഇന്ന് യുഗാണ്ടയിലെ ഏറ്റവും സമ്പന്നനായ വ്യവസായി ഇന്ത്യൻ വംശജനായിട്ടുള്ള സുധീർ റൂപ്രേലിയാണ്. $1 ബില്യൺ ഇന്ന് അദ്ദേഹത്തിന്റെ ആസ്തി. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഭരണാധികാരികൾ പലരും വന്നുപോയെങ്കിലും യുഗാണ്ടൻ ജനതയുടെ ദുരിതങ്ങൾക്ക് മാത്രം ഇതുവരെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. 1962 പതിറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് കോളനി ഭരണത്തിൽ നിന്ന് മോചിതമായപ്പോൾ യുഗാണ്ടയെ കാത്തിരുന്ന വിധി മിൽട്ടൺ ഒബോട്ടയുടെ ദുർഭരണമായിരുന്നു. ഒബോട്ടയെ അട്ടിമറിച്ച് 1971 ഇദി അമീൻ ദാദ ഭരണത്തിലേറിയപ്പോൾ അവർക്ക് സഹിക്കേണ്ടി വന്ന പീഡനങ്ങളെപ്പറ്റി നമ്മൾ ഇതിനകം വിശദമായി തന്നെ അറിഞ്ഞു കഴിഞ്ഞു. 79 മറ്റൊരു സൈനിക അട്ടിമറിയിലൂടെ ഇദി അമീന്റെ ഭരണവും അവസാനിച്ചുവെങ്കിലും ഇന്നും ഏകാധിപത്യത്തിൽ തന്നെ പുലരാനാണ് യുഗാണ്ടയുടെ യോഗം. 1986 ഭരണത്തിലേറിയ യോവേരി മുസേവനി തന്നെയാണ് കഴിഞ്ഞ 3 വ്യാഴവട്ടക്കാലമായി യുഗാണ്ടയെ അടക്കി ഭരിക്കുന്നത്. ഒരു കാലത്ത് ഇദി അമീൻ തന്റെ നാട്ടിലെ ജനങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കസ്റ്റഡിയിൽ പാർപ്പിച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്ന തടവറകൾ ഇന്ന് കംബോഡിയയിലെയും റുവാണ്ടയിലെയും ചെർണോബിലെയും ഒക്കെ പോലെ ഡാർക്ക് ടൂറിസം എന്ന മട്ടിൽ വിദേശികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് വരുമാനമുണ്ടാക്കുകയാണ് ഇന്നത്തെ യുഗാണ്ടൻ സർക്കാർ ചെയ്യുന്നത്. ഈ സ്ഥലങ്ങൾ കാണാൻ വരുന്നവരോട് ഇതാ ഇവിടെ വെച്ചാണ് ഇദി അമീൻ വെള്ളത്തിൽ നിർത്തി ഇത്ര പേരെ ഷോക്കടിപ്പിച്ചതെന്നും ഇതാ അവിടെ വെച്ചാണ് ഇത്ര പേരെ ഫയറിംഗ് സ്ക്വാഡ് വെടിവെച്ച് കൊന്നത് എന്നുമൊക്കെ പറയുമ്പോൾ യുഗാണ്ടൻ പൗരന്മാരായിട്ടുള്ള ടൂറിസ്റ്റ് ഗൈഡുകളുടെ കണ്ണുകളിൽ നിറഞ്ഞ നിസ്സംഗത മാത്രമാണ് എങ്കിലും ആ കാഴ്ച നമുക്ക് പകരുക ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത പാഠങ്ങളാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.